ഹായ് ഹലോ എല്ലാവർക്കും അനാഗി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു കിണ്ണത്തപ്പാണ് ഉണ്ടാക്കണേ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കിണ്ണത്തപ്പം കൂടിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചക്ക കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചക്കപ്പഴമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചക്കപ്പഴം നല്ലപോലെ വരട്ടിയതാണ് ഇപ്പോൾ എടുത്തേക്കണത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ചക്കപ്പഴം കിട്ടാത്ത ഒരു ടൈം കൂടിയാലോ ഇത്. ഇപ്പോൾ ചക്ക പഴുക്കണ സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ചക്കയുടെ പഴുത്ത ചൊളിയില്ല അത് വെച്ചിട്ട് നമുക്ക് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് മിക്സിയിലടിച്ചിട്ടൊന്ന് പേസ്റ്റാക്കിയാൽ മതി. പിന്നെ വേണ്ടത് അരിപ്പൊടി. ഞാനിവിടെ 1.5 കപ്പാണ് അരിപ്പൊടി എടുത്തേക്കണത്. പിന്നെ വേണ്ടത് കുറച്ച് ശർക്കരപ്പാനി. ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് വെച്ചതാണിത്. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് വറുത്ത് വെച്ച തേങ്ങാക്കുത്തുകൾ, പിന്നെ ഏലക്കായ പൊടിച്ചത്, പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ. ആ മാവൊന്ന് മിക്സാക്കാൻ വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 പാലാണ് എടുത്തേക്കണത്. ഈ നമുക്ക് ഈ മാവൊന്ന് മിക്സാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയിട്ടാണ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കണത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചക്ക വരട്ടി വെച്ചതില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചക്കയൊക്കെ ഉണ്ടാകുന്ന സീസണിൽ ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചക്കയൊക്കെ നല്ലപോലെ നെയ്യിലൊക്കെ ഇങ്ങനെ വരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ വട്ടയപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ വേണമെങ്കിൽ ജീരകാലം യൂസ് ചെയ്യാം. കഴിവതും ഏലക്കപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തുകളില്ലേ അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചേശയായിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ചക്ക വരട്ടിയതാണ് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ ആ ചക്ക വരട്ടിയിൽ ഞാൻ നല്ലപോലെ ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് വരട്ടിയെടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത വെച്ച തേങ്ങാപ്പാലില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ അതിലേക്ക് ആക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള മാവ് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. കണ്ടോ ഈ ഒരു പരുവില് നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഈ ഒരു പരുവം അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഈ മാവ് ഒഴിക്കാൻ വേണ്ടി ഞാൻ അതേ ഒരു പാത്രത്തിൽ നല്ലപോലെ ഓയിലൊക്കെ ഇങ്ങനെ തടവി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതേ പാത്രത്തിൽ മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇടിൽ പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇടിൽ പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇനിയൊരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നോക്കി. അപ്പോൾ അത് നല്ലപോലെയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ചക്കയുടെ ഒക്കെ ഒരു സീസൺ വരുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ റെസിപ്പി ട്രൈ ചെയ്യുക. ഇപ്പോൾ വരട്ടി വെച്ച ചക്കയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴായാലും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.